ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ബേസിക് ഹെമറ്റോളജി, അതായത് ബ്ലഡ് കളക്ഷനും ആന്റികോയഗുലൻസും ഇത്രയും കാര്യങ്ങളും ഡീൽ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലാബ് സെറ്റപ്പിൽ എങ്ങനെയാണ് ബ്ലഡ് സാമ്പിളിനെ നോർമലായിട്ട് കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലുള്ള സാമ്പിൾ ഏതൊക്കെ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഓരോ ടെസ്റ്റിനായിട്ട് പ്രത്യേകിച്ചിട്ട് ആന്റികോയഗുലൻസ് എന്തൊക്കെയാണ്, ഇത്രയാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം റുട്ടീനായിട്ട് പല പല ഓർഗൻസിനെയും ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാമ്പിളാണ് ബ്ലഡ് സാമ്പിൾ. ഏതൊരു പേഷ്യൻ സാമ്പിൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറെ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് നമ്മൾ, അല്ലെങ്കിൽ ബയോ ഹസാർഡ് പ്രിക്കോഷൻസ് നമ്മൾ ബ്ലഡ് സാമ്പിൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ആരാണോ ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്, കളക്ട് ചെയ്യുന്ന വ്യക്തി എപ്പോഴും ഡിസ്പോസിബിൾ ആയിട്ടുള്ള റബ്ബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കണം. ഒരിക്കലും ബ്ലഡ് സാമ്പിൾ പ്ലെയിൻ വിതൗട്ട് ഗ്ലൗസ് ഹാൻഡിൽ ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് എ റിസ്ക് ഓഫ് മെനി സ്പ്രെഡിങ് മെനി ഇൻഫെക്ഷൻസ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെ ബ്ലഡിലൂടെ പകരുന്ന പല അസുഖങ്ങളും സ്പ്രെഡ് ചെയ്യാനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് ഒരിക്കലും ബ്ലഡ് സാമ്പിൾ അല്ലെങ്കിൽ ഈ അത് പ്രിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നീഡിലോ ലാൻസെറ്റോ ഒന്നും തന്നെ വിത്തൗട്ട് ഗ്ലൗസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മാക്സിമം കെയർ നമ്മുടെ സൈഡിൽ നമ്മൾ എടുക്കണം. ഒന്ന് തിരക്കിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് നീഡിലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞ നീഡിൽ റീക്യാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട ആവശ്യമില്ല. നീഡിലിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള മെഷീൻ നമ്മുടെ കയ്യിലുണ്ടാവും. സോ ഒരിക്കലും നീഡിൽ റീക്യാപ്പ് ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ സിറിഞ്ചസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒക്കെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഡിസ്പോസിബിൾ ആയിട്ടുള്ള സിറിഞ്ചുകളും നീഡിൽസും ലാൻസെറ്റ്സും ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഈ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സോ നീഡിൽസോ ഒന്നും റീയൂസ് ചെയ്യാൻ പാടില്ല. ഒരു പേഷ്യന്റ് ഉപയോഗിച്ചിട്ട് വേറൊരു വ്യക്തിയുടെ സാമ്പിൾ എടുക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല, ഇത് ക്രോസ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള റീസൺ ആവും. പിന്നെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യണം. ഡിസ്കാർഡ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ടുള്ള ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ തന്നെ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഷാർപ്സ് കണ്ടെയ്നറുണ്ട്, അതിനകത്ത് കണ്ടെയ്നറുകളിൽ മാത്രം ഡിസ്പോസ് ചെയ്യാം. ഇനി നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ബ്ലഡ് സാമ്പിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ത്രീ സാമ്പിൾസ് എടുക്കാൻ നമുക്ക് ഒന്ന് കാപ്പിലറി ബ്ലഡ് എടുക്കാം, വീനസ് ബ്ലഡ് എടുക്കാം, പിന്നെ ആർട്ടീരിയൽ ബ്ലഡ് എടുക്കാം. ഈ കാപ്പിലറി ബ്ലഡ് പൊതുവെ എടുക്കുന്ന ടെസ്റ്റുകൾ പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ, അതായത് ബ്ലഡിന്റെ ഒരു ചില്ലിലാക്കി നമ്മൾ സ്മിയർ വരയ്ക്കുന്ന ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് അനലൈസ് ചെയ്യാനായിട്ട് കാപ്പിലറി ബ്ലഡ് സാമ്പിൾ എടുക്കാൻ പറ്റും. അതേപോലെ നോർമൽ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യാനായിട്ടും നമുക്ക് കാപ്പിലറി ബ്ലഡ് എടുക്കാം. റീജിയൻ സ്ട്രിപ്പുകളിലേക്കുള്ള പലതരം റീജിയൻ സ്ട്രിപ്പ് ടെസ്റ്റുകളുണ്ട്, അങ്ങനെ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകൾക്കും വേണമെങ്കിൽ കാപ്പിലറി ബ്ലഡ് സാമ്പിൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ കാപ്പിലറി ബ്ലഡ് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഏതൊക്കെ സൈറ്റുകളിൽ നിന്നാണെന്ന് വെക്കുകയാണെങ്കിൽ, ഒന്ന് ചെവിയുടെ ബാക്കിൽ നിന്ന് ഇയർ ലോബ്സിൽ നിന്ന് എടുക്കാം, പിന്നെ ഡിസ്റ്റൽ തേർഡ് ഓർ ഫോർത്ത് ഫിംഗറിന് എടുക്കാം, ഫിംഗർ ടിപ്സിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ കുട്ടികളുടെ കേസിലാണെങ്കിൽ ഹീൽ കാലിനടിയിൽ ഹീലിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വിട്ടോ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും കാപ്പിലറി ബ്ലഡ് സാമ്പിൾ. ഇതാണ് യൂഷ്വലായിട്ട് കളക്ട് ചെയ്യുന്ന സൈറ്റ്സ്, ഇയർ ലോബ്, ഡിസ്റ്റൽ എൻഡ് എന്ന് പറഞ്ഞാൽ ടിപ്പ്, തേർഡ് ആൻഡ് ഫോർത്ത് ഫിംഗേഴ്സിന്റെ ടിപ്പ് എടുക്കാം, മിഡിൽ ഫിംഗറിനെ റിംഗ് ഫിംഗറാണ് തേർഡ് ആൻഡ് ഫോർത്ത് ഫിംഗേഴ്സ്, ആൻഡ് ഓൾസോ കുട്ടികളുടെ കേസിലാണെങ്കിൽ ഹീൽ അല്ലെങ്കിൽ വിട്ടോ എന്ന് എടുക്കാൻ പറ്റും. ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ പെരിഫറൽ സ്മിയർ, അതായത് ചില്ലിലാക്കി ബ്ലഡിന്റെ ഒരു സ്മിയർ വരയ്ക്കാൻ പറ്റും. പിന്നെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും, പിന്നെ റീജിയൻ സ്ട്രിപ്പ് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. ഇത്രയാണ് കാപ്പിലറി ബ്ലഡ് സാമ്പിൾ വെച്ച് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. നെക്സ്റ്റ് വരുന്നത് വീനസ് ബ്ലഡ് സാമ്പിൾ. വീനസ് ബ്ലഡ് സാമ്പിളിന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം വെയിനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിളാണ്. അത് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ക്യൂബൈറ്റൽ വെയിൻ,
വൈറ്റൽ വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ടാവും നോർമലായിട്ട് എടുക്കുന്ന സാമ്പിൾ അല്ലേ, എൽബോയിലെ വൈറ്റൽ വെയിൻ എടുക്കാം, അല്ലെങ്കിൽ കൈയിന്റെ ബാക്കിൽ പൊതുവെ നമ്മൾ ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സൈറ്റിലെ അവിടെ ഡോട്ട്സ് ഓഫ് ദി ഹാൻഡ്. എടുക്കാൻ പറ്റും. ഈ രണ്ട് വെയിം പെരിക്കൽ വെയിൻസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അല്ല, ഒരു സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ബോഡിയിലെ ബാക്കി പെരിഫറൽ വെയിൻ പുറത്തിരിക്കുന്ന വെയിൻസ് ഒക്കെ കൊലാപ്സ് ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെയിൻ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം. കാലുന്നോ കൈയിന്നോ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഹീലുന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. വീനസ് ബ്ലഡിന് നമ്മൾ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലാണ് പ്രിഫർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ എമൗണ്ട് ഓഫ് ബ്ലഡ് നമുക്ക് വേണ്ട ടെസ്റ്റുകളാണ് ഒരുപാട് ടെസ്റ്റുകൾ. റീനൽ ഫംഗ്ഷൻ, അതായത് കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഒരുമിച്ച് ചെയ്യേണ്ട കണ്ടീഷൻ വരെയാണ്. ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് നമുക്ക് വേണമെങ്കിൽ വീനസ് ബ്ലഡ് എടുക്കാം. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ബ്ലഡ് എടുത്തിട്ട് ലാബ് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ടെസ്റ്റുകൾ ചെയ്യുന്നതെങ്കിൽ, ഇൻ ബിറ്റ്വീൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും വീനസ് ബ്ലഡ് പ്രിഫർ ചെയ്യുന്നതാണ് ബെറ്റർ. ഇതാണ് വീനസ് ബ്ലഡ്. നമ്മൾ കോമൺ റുട്ടീൻ ആയിട്ടുള്ള ടെസ്റ്റുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് വീനസ് ബ്ലഡ് സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ. ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ നമ്മൾ ബ്ലഡ് ഗ്യാസ് അനാലിസിസ് അല്ലെങ്കിൽ എ ബി ജി ടെസ്റ്റ് എന്ന് പറയും. അത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനലൈസ് ചെയ്യാനായിട്ടുള്ള ടെസ്റ്റുകൾക്കാണ് ആർട്ടീരിയൽ ബ്ലഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർട്ടീരിയൽ ബ്ലഡ് നമുക്ക് ഒന്നുകിൽ കഴുത്തിലുള്ള കരോട്ടിഡ് ആർട്ടറിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ കാൽത്തൊടയിലുള്ള ഫീമറൽ ആർട്ടറിയിൽ നിന്ന് എടുക്കാം. ഈ എ ബി ജി അനാലിസിസ് എപ്പോഴും ആർട്ടീരിയൽ ബ്ലഡിൽ തന്നെ ചെയ്യണം, ഒരിക്കലും വീനസ് ബ്ലഡിൽ ചെയ്യേണ്ട ടെസ്റ്റ് അല്ല. അപ്പൊ അതിന് പ്രിഫറബിൾ ആയിട്ട് നമ്മൾ എടുക്കുന്ന രണ്ട് സൈറ്റ് പെരിഫറിയിൽ ഇരിക്കുന്ന നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ രണ്ട് മേജർ ആർട്ടറീസ്, ഒന്ന് കരോട്ടിഡ് ആർട്ടറി നെക്കിൽ വരും, പിന്നെ ഹൈലുള്ള ഫീമറൽ ആർട്ടറി. ദീസ് ആർ ദ വേരിയസ് ബ്ലഡ് സാമ്പിൾസ് ആൻഡ് അത് കളക്ട് ചെയ്യുന്ന യൂഷ്വൽ സൈറ്റുകൾ. ആ സാമ്പിളുകൾ നമ്മൾ വെച്ചിട്ട് മേജർ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ, വീനസ് ബ്ലഡ് സാമ്പിളിൽ ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പെരിഫറൽ സ്മിയറും ഹീമോഗ്ലോബിനും ഒക്കെ വീനസ് ബ്ലഡ് സാമ്പിളിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഇനിയിപ്പോ അധികം എമൗണ്ട് ബ്ലഡ് വേണ്ട, അത് മാത്രമേ ചെയ്യാ ടെസ്റ്റുകൾ മാത്രമേ ചെയ്യാനുള്ളൂ എങ്കിൽ കാപ്പിലറി ബ്ലഡ് എടുത്താലും മതി. ഇതാണ് സാമ്പിൾസും അതിൽ ചെയ്യുന്ന ടെസ്റ്റുകളും. കാപ്പിലറി ബ്ലഡും വീനസ് ബ്ലഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്ന ടെസ്റ്റുകളുള്ള വ്യത്യാസം. കാപ്പിലറി ബ്ലഡ് വെച്ചിട്ട് നമുക്ക് പാക്ക് സെൽഫ് വോളിയം, അതായത് പി സി വി, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ കൗണ്ട് ആർ ബി സി കൗണ്ട് എടുക്കാം, ആൻഡ് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാം. കാരണം ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് കാണുന്നത് ഡൈല്യൂട്ടഡ് അല്ലാത്ത ബ്ലഡ് ആയതുകൊണ്ട് കാപ്പിലറി ബ്ലഡിലാണ് ഹീമോഗ്ലോബിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുന്നത്.
വീനസ് ബ്ലഡിൽ വരികയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറച്ചും കൂടെ ഹയർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. 9-32% ഹയർ ലെവലായിരിക്കും വീനസ് ബ്ലഡിൽ കാണിക്കുന്നത്. കാപ്പിലറി ബ്ലഡിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ടും അതേപോലെ തന്നെ ന്യൂട്രോഫിലിന്റെ കൗണ്ട് ഇതൊക്കെ ഒരു 8% അല്ലെങ്കിൽ 12% വഴി മോണോസൈറ്റ് കൗണ്ട് ഒക്കെ കൂടുതലായിട്ട് കാണാം. ഇറ്റ് ഇസ് നോട്ട് എ ഡിഫെക്ട്, ബട്ട് ഇറ്റ് ഇസ് നമുക്ക് നോർമലി അറിയാം ഇത്രയും ഒരു ചെറിയ വേരിയേഷൻ ഇന്ന ബ്ലഡിൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, കാപ്പിലറി ബ്ലഡ് എടുത്തുകൊണ്ടാണ് WBC കൗണ്ട് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി വീനസ് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്ക്ചർ ചെയ്യുന്ന സൈറ്റിൽ എപ്പോഴും പ്ലേറ്റ്ലെറ്റ്സ് വന്ന് അഡ്ഹിയർ ചെയ്യുന്നത് കൊണ്ടാവാം. ഈ അഡ്ഹഷൻ കൊണ്ടായിരിക്കും പ്ലേറ്റ്ലെറ്റുകൾ തമ്മിൽ ഒട്ടിയിരിക്കുന്ന അവസ്ഥ കാരണമാവാം നമ്മുടെ ബ്ലഡ് സെൽ കൗണ്ടേഴ്സ് നമ്പർ കൂടുതലായിട്ട് കാണിക്കുന്നത്. അതൊരു ഡിഫെക്ട് അല്ല. ഫിംഗർ പ്രിക് മെത്തേഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ കാപ്പിലറി ബ്ലഡ് എടുക്കാനായിട്ടാണ് ഫിംഗർ പ്രിക് മെത്തേഡ് ചെയ്യുന്നത്. ഫിംഗർ പ്രിക് മെത്തേഡ് എവിടേക്കാണ് ആവശ്യം വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ബ്ലഡ് മതി, കുറച്ച് ടെസ്റ്റ് എടുക്കും, ബ്ലഡ് ഗ്രൂപ്പിംഗ് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ BPCT ബ്ലഡ് ക്ലോട്ടിംഗ് ടൈമോ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ കുറച്ച് എമൗണ്ട് ബ്ലഡ് മാത്രം ആവശ്യമുള്ളൂ. അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ഫിംഗർ പ്രിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് ആൻഡ് ഫോർത്ത് ഫിംഗേഴ്സിന്റെ ടിപ്പാണ് പൊതുവെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സൈറ്റ്. എന്തുകൊണ്ടാണ് ഫിംഗർ പ്രിക്ക് എന്ന് വെച്ചാൽ ഫിംഗർ പ്രിക്കിൽ കുറച്ചും കൂടെ ബ്ലഡ് സപ്ലൈ കൂടുതലുള്ള ഏരിയ ആണ്. അപ്പൊ നമുക്ക് പ്രിക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടും. പിന്നെ ചില കണ്ടീഷൻസിൽ ഇപ്പൊ വീനെ പങ്ക്ചർ വെയിന് ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഇൻവേസീവ് ആണ്, കുറച്ച് സിക്ക് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, അത്രയും നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ബ്ലഡ് മതിയെങ്കിൽ ഫിംഗർ പ്രിക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതല്ല, വെയിൻസ് ഈ പറഞ്ഞ പോലെ തന്നെ കൊളാപ്സ്ഡ് ആണ്, നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള വെയിനുകളൊന്നും വിസിബിൾ ആയിട്ട് കാണുന്നില്ല, പുറമെ നല്ല രീതിക്ക് കാണുന്ന വെയിനുകളൊന്നും ഇല്ല എങ്കിലും നമുക്ക് വെയിനെ പങ്ക്ചർ അല്ലെങ്കിൽ വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്ക് ഫിംഗർ പ്രിക്ക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ആ പേഷ്യന്റ് ഒരു സിക്ക് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, ആകെ നമുക്ക് എല്ലാ പ്രൊസീജിയറുകളും ചെയ്യാനോ ഇപ്പോ കാനുല ഇട്ടിട്ട് മരുന്ന് കൊടുക്കാനോ ഇഞ്ചക്ഷൻ കൊടുക്കാനോ ഒക്കെ കൂടെ ആയിട്ട് ഒന്നോ രണ്ടോ നല്ല വെയിനേ ഉള്ളൂ എങ്കിൽ നമുക്ക് ആ വെയിനെ സേവ് ചെയ്യണം. എപ്പോഴും എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെ പങ്ക്ചർ ചെയ്താൽ എന്താ സംഭവിക്കുക, അതിന് ഇഞ്ചുറി വരാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കയറാനുള്ള ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻസ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഓരോ പ്രിക്ക് ചെയ്യുന്നതും അതൊരു ഇൻവേഷൻ ആണല്ലേ, ആ പ്രിക്ക് വഴി പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് കയറാനുള്ള ചാൻസും റിസ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു അത്രയും സിക്കായിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു നമുക്ക് വേറെ ഒരു വലിയ പ്രൊസീജിയർ ചെയ്യാനുണ്ട്, മെഡിസിൻസ് കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വെയിനെ നമ്മൾ സേവ് ചെയ്യും, പകരം ഫിംഗർ പ്രിക്ക് യൂസ് ചെയ്തിട്ട് ബ്ലഡ് എടുക്കും. ഇനി വല്ലാതെ പേടിയുള്ള പേഷ്യൻസ് ആണെങ്കിലും ഫിംഗർ ടിപ്പിന് എടുക്കാം. ചെറിയ കുട്ടികളുടെയൊക്കെ കേസിൽ നമ്മൾ പൊതുവെ ഫിംഗർ പ്രിക്ക് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇനി വേറെ മെഡിക്കൽ കണ്ടീഷൻസ്, നല്ലപോലെ സ്കാർ ടിഷ്യൂ ഉള്ള ആളുകളാണ്, എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് അല്ലെങ്കിൽ ബേൺസ് ഒക്കെ നടന്നവരാണ്, ബ്രൂസിങ് അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ, ഭയങ്കര ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ കടിച്ച ആളുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വെയിൻസ് അവൈലബിൾ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പല ഫിസിക്കൽ ഫീച്ചേഴ്സിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കുറഞ്ഞ ബ്ലഡ് മതിയെങ്കിൽ ഫിംഗർ പ്രിക്ക് ടെസ്റ്റ് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും. ഓൾവേസ് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഈ ആരിൽ നിന്നാണോ കളക്ട് ചെയ്യുന്നത് ആ വ്യക്തിയുടെ നോൺ ഡോമിനന്റ് ഹാൻഡ്, നമ്മൾ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാത്ത ഹാൻഡ്, ഇപ്പൊ റൈറ്റ് ഹാൻഡ് അവോയ്ഡ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് എന്ന് എടുക്കുക യൂഷ്വലി ഇഫ് ഹീസ് എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ. അപ്പൊ നോൺ ഡോമിനന്റ് ഹാൻഡ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് കൈ അതിന്റെ അനാറ്റമിക്കൽ പൊസിഷനിൽ വെക്കണം, അതായത് ഹാർട്ട് ലെവലിൽ താഴേക്കായിട്ട് കൈ താഴേക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇരിക്കണം പ്രിഫർ ചെയ്യേണ്ടത്, റേസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെവിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് കാപ്പിലറീസ് ഉള്ളതും യൂഷ്വലി ചെറിയ കുട്ടികളിലൊക്കെയാണ് ഇയർ ലോബ്സ് നമ്മൾ എടുക്കുക. ഹീൽ ഏരിയാസും അതേപോലെ യങ് ഇൻഫൻസിലും കുട്ടി നിയോനേറ്റ്സ് ICU ചെറിയ കുട്ടികളാണ് നമ്മൾ ഹീൽ പ്രക്രിയ കാലിന്റെ അടിയിൽ നിന്ന് പ്രക്രിയ എടുക്കുന്നത്.
അഡൽസിന്റെ കേസിലായിരിക്കും ഹീൽ അല്ലെങ്കിൽ ടോ, കാലൊന്നുമല്ല കാറ്റലറി സാമ്പിൾ നമ്മൾ പ്രിഫർ ചെയ്യില്ല. കാരണം വേറൊന്നുമല്ല, കാലിന്റെ അടിയിലെ സ്കിന്ന് കുറച്ചും കൂടെ തിക്കൻഡ് ആയിരിക്കും, ടഫ് ആയിരിക്കും അഡൽട്ടിന്റെ കേസിൽ. പക്ഷെ കുട്ടികളുടെ കേസിൽ സോഫ്റ്റ് സ്കിൻ ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് ബ്ലഡ് ആക്സസ് ചെയ്യാൻ പറ്റും. ഫിംഗർ പ്രിക്ക് ആണെങ്കിൽ ഓൾവേസ് അനാറ്റമിക്കൽ പൊസിഷനിലായിരിക്കണം കൈ ഉണ്ടാവുന്നത്, ആൻഡ് നമ്മൾ നോൺ ഡോമിനന്റ് ഹാൻഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞപോലെ കയ്യിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ യൂഷ്വലി മിഡിൽ ഫിംഗർ ഓർ ഫോർത്ത് ഫിംഗർ, ഈ രണ്ട് ഫിംഗേഴ്സിനെ ടിപ്പിന്ന് എടുക്കാം. ടിപ്പിന്റെ സൈഡിലോട്ടായിട്ട് പ്രിക്ക് ചെയ്യേണ്ടത്. ഈ പിക്ചറിന് കാണിച്ചു തോന്നുന്ന കയ്യിന്റെ ഏറ്റവും അറ്റത്ത് ഒരു സൈഡിലേക്ക് ലാറ്ററൽ ആസ്പെക്ടിലായിട്ട് പ്രിക്ക് ചെയ്യും. ഇനി പേഷ്യന്റ് അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കൈ കോൾഡ് ആണെങ്കിൽ എപ്പോഴും ഒന്ന് വാം ചെയ്ത് കൊടുക്കുക. ഒരു വാം റണ്ണിങ് വാട്ടറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിക്ക് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഹീറ്റ് ചെയ്യാം. കാരണം കൈ തണുത്തിരിക്കുകയാണ്, കോൾഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പെരിഫറിയിലെ ടിപ്പിലൊക്കെയുള്ള ആർട്ടറീസ് കൺസ്ട്രിക്ട് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും, നമുക്ക് ബ്ലഡ് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫിംഗർ ടിപ്പ് ഹീറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇഫ് ഹാൻഡ് ഇസ് കോൾഡ് ആൻഡ് ക്ലീൻലിനെസ്, നമ്മൾ പറഞ്ഞു എടുക്കുന്ന വ്യക്തി, ബ്ലഡ് എടുക്കുന്ന വ്യക്തി ഓൾവേസ് ഷുഡ് വെയർ എ ഗ്ലൗസ്. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഹാൻഡും നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. കാരണം പ്രിക്ക് ചെയ്യുന്ന ആ സൈറ്റ് ക്ലീൻ ആണെങ്കിൽ മാത്രമാണ് ഉള്ളിലേക്ക് വേറെ ഇൻഫെക്ഷൻ ഒന്നും എത്താതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ഹാസ് ടു വാഷ് ഹിസ് ഹാൻഡ്സ്, വാം സോപ്പ് വാട്ടർ വെച്ച് വാഷ് ചെയ്യുക. അതല്ല ഒന്നുമില്ലെങ്കിൽ ആൽക്കഹോൾ വെച്ച് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ഫിംഗർ പ്രിക്ക് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞവരെ വാം വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുവഴി ബ്ലഡ് ഫ്ലോ ഫിംഗറിലേക്ക് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഫിംഗറിനെ നമ്മൾ ഒരു 4-5 to 6 ടൈംസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള മുകളിലേക്ക് ടിപ്പിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് പാല് കറക്കുന്ന പോലെ, പക്ഷെ സ്ക്വീസ് ചെയ്യാൻ പാടില്ല, അധികം ഫോഴ്സ്ഫുള്ളി നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. പതുക്കെ ബ്ലഡിനെ അങ്ങോട്ട് പോകാനുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ മസാജ്, ഏത് ഫിംഗർ ആണോ പ്രിക്ക് ചെയ്യാൻ പോലെ ആ ഫിംഗറിന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞതുപോലെ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യാൻ പാടില്ല. ബാക്കി ടിഷ്യൂ ഫ്ലൂയിഡ്സ് ഒക്കെ കൂടുതലായിട്ട് വരാങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലഡ് മാത്രം മതി, ഡൈലൂട്ട് ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് മസാജ് ചെയ്യാം. ഇനി ഫിംഗർ ടിപ്പിനെ പ്രിക്ക് ചെയ്യുന്നതിന്റെ മുന്നേ വാഷ് ചെയ്താലും ഇല്ലെങ്കിലും വി ഹാവ് ടു എഗെയിൻ റബ്ബ് വിത്ത് ആൽക്കഹോൾ. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോപ്രോപൈൽ ആൽക്കഹോൾ, 70% ഐസോപ്രോപൈൽ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡേർട്ടോ ഈ സ്വെറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ബാക്ടീരിയ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് മാത്രം ക്ലീൻ ചെയ്യാം. വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയതിനു ശേഷം വേണം പിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഡ്രൈ ആയിട്ട് ആൽക്കഹോൾ ഉണ്ടെങ്കിൽ, സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ പ്രിക്ക് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വിക്ക് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മോഷൻ ആണ്. നമ്മുടെ റിസ്റ്റ് മാത്രം മൂവ് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുന്ന വ്യക്തിയുടെ, അതായത് ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന വ്യക്തിയുടെ റിസ്റ്റ് മോഷൻ മാത്രം മതി. ക്വിക്ക് ആയിട്ടൊരു പങ്ക്ചർ കൊടുക്കാം. ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2-3 mm എങ്കിലും ഡീപ്പ് ആയിരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ഫിംഗർ ടിപ്പിന്റെ ലാറ്ററൽ ആസ്പെക്ടിലായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നീഡിലല്ല, ഇറ്റ് ഇസ് എ ലാൻസെറ്റ് ബ്ലേഡ് പോലെ ടിപ്പിൽ, പോയിന്റഡ് ടിപ്പില് ലാൻസെറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അതൊന്ന് റീയൂസ് ചെയ്യാൻ പാടില്ല. ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, പ്രോപ്പർ ആയിട്ടുള്ള ഷാർപ്പ് വേസ്റ്റ് ഇതന്നെ കണ്ടെയ്നേഴ്സിലേക്ക് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ആൻഡ് ഫിംഗർ ടിപ്പിന്റെ നെയിൽസിനെയൊക്കെ ഈ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്ററൽ ആസ്പെക്ട് ചൂസ് ചെയ്യുന്നത്. ടിപ്പില് ആണ് ടിപ്പിന് നടുവിലായിട്ടാണ് നെയിൽസ് ഒക്കെ കൂടുതലും കാണുന്നത്. ലാറ്ററൽ ആസ്പെക്ട് അല്ലെങ്കിൽ സൈഡിൽ പ്രിക്ക് ചെയ്താൽ അൺനെസറി ആയിട്ടുള്ള പെയിൻ ആൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഫിംഗർ ടിപ്പിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മൾ പ്രിക്ക് ചെയ്യാനായിട്ട്. 90 degrees വേണം, ആംഗിളിൽ വേണം നമ്മൾ ഫിംഗർ പ്രിക്ക് ചെയ്യാനായിട്ട്. ഒരു 1 or 2 drops of blood നമുക്ക് അതിൽ
ലാർജ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് നമുക്ക് കിട്ടും. പിന്നെ ഒരിക്കലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്ക്വീസ് ചെയ്യാൻ പാടില്ല, ബ്ലഡ് ഡൈല്യൂട്ട് ആവും ആൻഡ് നമ്മുടെ റിസൾട്ട്സ് ചിലപ്പോൾ വെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഡൈല്യൂഷൻ കാരണം. ആൻഡ് സോ എങ്ങനെയാണ് പ്രിക്ക് ചെയ്തതിന് ശേഷം ബ്ലഡ് ഡ്രോപ്പ് അതായിട്ട് തന്നെ തനിയെ ഫോൾ ഡൗൺ ചെയ്യണം, നമ്മൾ സ്ക്വീസ് ചെയ്തിട്ട് ബ്ലഡ് ഡ്രോപ്പ് വരുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും ഫസ്റ്റ് ഡ്രോപ്പ് ഡിസ്കാർഡ് ചെയ്യാം, നെക്സ്റ്റ് ഡ്രോപ്പ് ചൂസ് ചെയ്യാം. ഇനി ബ്ലഡ് കുറച്ചുകൂടെ സ്മിയർ വരയ്ക്കുക അങ്ങനെയല്ല, ബ്ലഡ് സാമ്പിൾ ആയിട്ട് എടുക്കേണ്ട ഹീമോഗ്ലോബിൻ ഒക്കെ ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ കാപ്പിലറി പിപ്പറ്റിലോ അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സിലോ നമുക്ക് പഞ്ചസ് ആയിട്ട് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് ബ്ലഡ് ഡ്രോപ്സ് കളക്ട് ചെയ്യാൻ പറ്റും. കാപ്പിലറി പിപ്പറ്റ് ആണ് നിങ്ങൾ ഫ്ലോട്ടിംഗ് ടൈം ഒക്കെ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഹൊറിസോണ്ടൽ പൊസിഷന്റെ പിപ്പറ്റിന് ജസ്റ്റ് അമൗണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ഡ്രോപ്പിന് അടുത്ത് വെച്ച് കൊടുത്താൽ മതി, തനിയെ തന്നെ കാപ്പിലറി ആക്ഷനിലത് ആ ട്യൂബ് ഫില്ലായിക്കോളും. ഒരിക്കലും ഫിംഗറിനെ വന്ന് ടച്ച് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്ലഡ് ഡ്രോപ്പിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ട്യൂബ് നേരിയ ട്യൂബാണ്ട് അതിന്റെ കാപ്പിലറി ആക്ഷൻ ഫുള്ള് ചെയ്യേണ്ട പ്രഷർ കൊണ്ട് തന്നെ ബ്ലഡിനെ അത് ഫിൽ ചെയ്തെടുത്തോളൂ. പിന്നെ കൂടുതൽ ബ്ലഡ് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് ട്യൂബോ അല്ലെങ്കിൽ മൈക്രോ ട്യൂബോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ബ്ലഡ് അതിലേക്ക് കളക്ട് ചെയ്യാം. കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് പറഞ്ഞ പോലെ ക്ലോട്ടിംഗ് ബ്ലീഡിംഗ് ടൈം ക്ലോട്ടിംഗ് ടൈമും അതേപോലെ റുട്ടീനായിട്ട് ചെയ്യുന്ന സ്മിയർ വരയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതല്ല കൂടുതൽ എമൗണ്ട് വേണം പി സി വി ഹീമോഗ്ലോബിൻ പോലുള്ള ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ മൈക്രോ ട്യൂബിലോ ബ്ലഡ് കളക്ട് ചെയ്യും. നമുക്ക് വേണ്ടത്ര ബ്ലഡ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ഗ്ലോസ് അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ട് വൂണ്ട് സൈറ്റിനെ കവർ ചെയ്യുക ആൻഡ് പ്രസ് ചെയ്തിരിക്കാൻ പറയുക പേഷ്യന്റ് അടുത്ത്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ആ സൈറ്റ് ഏതൊരു വൂണ്ട് സൈറ്റ് പോലെ തന്നെ ഹാൻഡിൽ ചെയ്യുക, അത് ക്ലീൻ ആയിട്ട് കോട്ടൺ ബോൾ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇത്രയാണ് ബ്ലഡ് കളക്ഷൻ. ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, പേഷ്യന്റിന്റെ ഹാൻഡ് കോൾഡ് ആണെങ്കിൽ അത് വാം ചെയ്ത് കൊടുക്കുക, ക്ലീൻ ആക്കി വെക്കണം, സോപ്പ് വാട്ടർ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം പ്രിക്ക് ചെയ്യാനായിട്ട്. ആൻഡ് പ്രിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വീണ്ടും ആൽക്കഹോൾ റബ്ബ് ചെയ്യേണ്ടതാണ് യൂസിങ് 70% ഐസോപ്രോപൈൽ ആൽക്കഹോൾ. ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒന്ന് അനാറ്റമിക്കൽ പൊസിഷനിൽ തന്നെ പിടിക്കുക, പിന്നെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാം വിത്തൗട്ട് എനി ഫോഴ്സ്. പിയേഴ്സ് ചെയ്യുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ നീഡിൽ വെച്ച് നമ്മൾ പ്രിക്ക് ചെയ്യുന്നതിന്റെ മുന്നേ വി ഹാവ് ടു എൻഷുവർ ദാറ്റ് ആ വൂണ്ട് സൈറ്റ് നമ്മൾ എവിടെയാണോ പ്രിക്ക് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് ഡ്രൈ ആൻഡ് ക്ലീൻ. എങ്ങനെയാണോ പ്രിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള മോഷൻ ആയിരിക്കണം, റിസ്റ്റ് മാത്രം മൂവ് ചെയ്താൽ മതി. നീഡിൽ അല്ലെങ്കിൽ നീഡിലല്ല സോറി ലാൻസറ്റ് വെച്ചിട്ടാണ് പ്രിക്ക് ചെയ്യേണ്ടത്. ആൻഡ് 2-3 mm ഡെപ്ത് എങ്കിലും ഉള്ള ആ ലാൻസറ്റിന്റെ ടിപ്പ് നമുക്ക് നോക്കാം, ടിപ്പ് മൊത്തം കടക്കാനുള്ള സ്പേസ് ആ അതിനാണ് ലാൻസറ്റ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. കറക്റ്റ് നമുക്ക് എത്ര ഡീപ്പ് ആയിട്ട് പോകണം എന്ന് അറിയാൻ ലാൻസറ്റിനെ ആ നീഡിൽ മറിഞ്ഞു വെച്ചിട്ട് പറ്റും. അപ്പൊ ലാറ്ററൽ ആസ്പെക്ട് അല്ലെങ്കിൽ സൈഡിലാണ് പ്രിക്ക് ചെയ്യേണ്ടത്, സോ ദാറ്റ് നെർവ്സ് ഒന്നും എഫക്ട് ചെയ്യില്ല, പെയിൻ ഒന്നും അധികം വരുന്നില്ല. ആൻഡ് കട്ട് നമ്മൾ പ്രിക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫിംഗർ ലൈൻസിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 degrees പ്രിക്ക് ചെയ്യേണ്ടത്. ബ്ലഡ് ഡ്രോപ്സിനെ ഫസ്റ്റ് ഡ്രോപ്പ് ഡിസ്കാർഡ് ചെയ്തതിനു ശേഷം വരുന്ന ഫ്രീ ഫ്ലോ ആയിട്ട് വരുന്ന ബ്ലഡ് ഡ്രോപ്സിനെ കളക്ട് ചെയ്യുക. ചില്ലിലാക്കി സ്മിയർ വരയ്ക്കാനാണെങ്കിൽ ആ ഡ്രോപ്പ് സ്ലൈഡിലേക്ക് വെക്കുക, സ്മിയർ ചെയ്യുക. അല്ല കാപ്പിലറി ട്യൂബിലാണെങ്കിൽ ട്യൂബ് ജസ്റ്റ് ബ്ലഡ് ഡ്രോപ്പിന് എടുത്ത് വെച്ച് കൊടുത്താൽ തനിയെ ഫില്ലായിക്കോളും. അതുമല്ല കൂടുതൽ എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റ് ട്യൂബുകളിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി കമ്മിങ് ടു വേസ്റ്റ് ഡിസ്പോസൽ, ഷാർപ്പായിട്ടുള്ള നീഡിലായിരിക്കും അല്ലെങ്കിൽ ലാൻസറ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കവറുകളല്ല ഷാർപ്സിന്റെ ബിന്നിലേക്ക് വേണം അത് ഡിസ്പോസ് ചെയ്യാനായിട്ട്. യൂസ് ചെയ്ത കാപ്പിലറി ട്യൂബ്സ് അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലീൻ ചെയ്യാനും
അല്ലെങ്കിൽ ബ്ലഡ് തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്ത സ്വാബ്, കോട്ടൺ സ്വാബ്സ്, ടിഷ്യൂസ് ഒക്കെ നോൺ ഷാർപ്പ് മെറ്റീരിയലിന്റെ കണ്ടെയ്നറിലേക്ക് വേണം ഇടാൻ, അല്ലെങ്കിൽ ബയോഹസാർഡ് ബാഗിലേക്ക് വേണം ഇടാനായിട്ട്. മറ്റേത് ഷാർപ്പിന്റെ ബിന്നുകളിലേക്കും ഇത് കവേഴ്സിലേക്കും. ഇനി ഈ ഫിംഗർ പ്രിന്റ് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ബോഡി ഫ്ലൂയിഡ്സ് വെച്ച് ഡൈല്യൂട്ട് ആവാനുള്ള റിസ്ക് കൂടുതലാണ്. നമ്മൾ ഈ മിൽക്കിംഗ് മസാജിങ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡൈല്യൂട്ട് ആവാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ ഒരു നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റുകൾ വന്ന് ആ സൈഡിലേക്ക് അടിയും. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ഒരു വൂണ്ട് ഉണ്ടാക്കുകയാണ്, അപ്പൊ എയറുമായിട്ടൊരു കോൺടാക്ട് വരികയാണ്, അപ്പൊ നമ്മുടെ കൊയാഗുലേഷൻ പാത്വേ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് പാത്വേ ആക്ടിവേറ്റ് ആവും. സോ അത് നോർമൽ മെക്കാനിക്സ് ആണ്, നമ്മുടെ ബോഡിയിൽ എവിടെ മുറിവുണ്ടായാലും ഉണ്ടാവുന്ന ഒരു നോർമൽ മെക്കാനിക്സ്. ആ സൈഡിലേക്ക് മുറിവുള്ള സൈഡിലേക്ക് പ്ലേറ്റ്ലെറ്റുകൾ കൂടുതലായിട്ട് വന്ന് ഒട്ടിയിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചിലപ്പം കൂടുതലായിട്ട് കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ എമൗണ്ട് ബ്ലഡ് മാത്രം, ചെറിയ വൂണ്ടാണ്, വലിയ ബ്ലഡ് വെസലോ അല്ലെങ്കിൽ വെയിനോ ഒന്നുമല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ ടിപ്പിലുള്ള ഏറ്റവും ചെറിയ നേരിയ കാപ്പിലറിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ കിട്ടുന്ന എമൗണ്ട് ഓഫ് ബ്ലഡ് കുറവായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്വീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കൗണ്ടിലും ഡൈല്യൂഷനിലും ഒക്കെ കാരണം വ്യത്യാസം വരാൻ പറ്റും. ഇനി നെക്സ്റ്റ് ബ്ലഡ് സാമ്പിൾ, അതായത് വെയിൻ നിരക്കുന്ന സാമ്പിൾ, വെയിനെ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ അവിടെ എവിടെ നിന്നാണ് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്? ക്യൂബൈറ്റൽ വെയിൻ. കോമൺ ആയിട്ട് എടുക്കുന്ന സൈറ്റ്സ് ആന്റി ക്യൂബൈറ്റൽ വെയിൻ അല്ലെങ്കിൽ ഫീമറൽ വെയിൻ. കുട്ടികളുടെ കേസിലോ അങ്ങനെ വെയിൻ കിട്ടാത്ത കണ്ടീഷനിലൊക്കെയാണ് കാലിന് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുവെ ഈ പറഞ്ഞ പോലെ കയ്യിലെ ക്യൂബൈറ്റൽ വെയിനില് അല്ലെങ്കിൽ റിസ്റ്റിലും, ഈ രണ്ട് സൈറ്റ്സിലാണ് യൂഷ്വലി എടുക്കുന്നത്. ഈ വീനെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡിലാണ്. 19-21 ഗേജ് നീഡിൽസ് ആണ് വീനെ ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ വി പ്രിക്ക് അല്ലെങ്കിൽ വീനെ ഫംഗ്ഷൻ ചെയ്യുന്നതിന്റെ മുന്നേ ആ സൈറ്റ് വി ഹാവ് ടു ക്ലീൻ വിത്ത് 70% ഐസോപ്രോപൈൽ ആൽക്കഹോൾ. ഏതൊരു ഇൻവേസീവ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോഴും അതിനു മുമ്പ് ആ സൈറ്റ് ക്ലീൻ ചെയ്യണം വിത്ത് ആൽക്കഹോൾ. ആൻഡ് അപ്പർ ആം വൈറ്റൽ വെയിൻ ആയതുകൊണ്ട് അതിന്റെ എൽബോന്റെ മുകളിലായിട്ട് ഒരു ടോർണിക്ക് അല്ലെങ്കിൽ ഒരു സ്പിഗ്മോമാനോമീറ്ററിന്റെ കഫ്, ബി പിയുടെ ബിപി പാരറ്റസ്റ്റ് കഫ് കെട്ടി ടൈറ്റ് ആക്കി വെക്കണം അപ്പറാമിന്. അതിനുശേഷം വേണം നമ്മൾ നീഡിൽ ക്ലിക്ക് ചെയ്യാനായിട്ട്. ആൻഡ് നീഡിലിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ 15-degree ആംഗിൾ, ഓൾമോസ്റ്റ് സ്കിന്നിനോട് ചേർന്ന പോലെ ഇരിക്കും. 15-degree ആംഗിളേഷൻ ആംഗിളിലാണ് നമ്മൾ സ്കിൻ സർഫസിന് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഏത് വെയിനാണോ ഫോക്കസ് ചെയ്യുന്നത്, ഏത് വെയിനാണോ കുത്താൻ ഉദ്ദേശിക്കുന്നത്, അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം. നമ്മുടെ കൈ കൊണ്ട് അതിനെ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നീഡില് വെയിനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് സൈറ്റ് ക്ലീൻ ചെയ്യുക, പിന്നെ കളക്ട് ചെയ്യുന്നതിൻ്റെ സൈറ്റിന് മുകളിൽ ഈ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് നമ്മളൊരു ടൈ ചെയ്യണം. ഒന്നെങ്കിൽ ടോർണിക്ക വെച്ചിട്ട് ടൈ ചെയ്യുക, അല്ലെങ്കിൽ ബിപി അപ്പാരറ്റസ് വെച്ചിട്ട് ടൈ ചെയ്യുക, ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് ഏരിയ ക്ലീൻ ചെയ്യുക ആൻഡ് വെയിന്ന് സ്റ്റെബിലൈസ് ചെയ്യുക. വെയിനെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക, ഏത് വെയിനാണോ വിസിബിൾ ആണോ നോക്കുക. വേണമെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് അതിനെ വിസിബിൾ ആക്കിയതിന് ശേഷം വെയിനെ ഫിക്സ് ചെയ്യുക. സ്കിന്നുമായിട്ടൊരു 15-degree ആംഗുലേഷനിൽ നമ്മളത് നെയിലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക വെയിനിലേക്ക്. ആൻഡ് നീഡിൽ അകത്തേക്ക് കയറി കഴിഞ്ഞ് ബ്ലഡ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഈ ടോർണിക്ക് നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കെട്ടിയ ടൈ എന്താണോ ബി പി പാരറ്റസ് ആണെങ്കിൽ അത് ലൂസൺ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ നീഡിലിന്റെ പിസ്റ്റൺ നമ്മൾ പതുക്കെ വലിച്ചു കൊടുക്കുക. എത്രമാത്രം ബ്ലഡ് വരുന്നുണ്ടോ അതിനനുസരിച്ച് ബാക്കിലോട്ട് വലിക്കുമ്പോൾ അതത് രീതിയിൽ നല്ലപോലെ ബ്ലഡ് ഫില്ല് ചെയ്ത് വരും. ആൻഡ് നമുക്ക് വേണ്ടത്ര എമൗണ്ട് ബ്ലഡ്, ഇപ്പോൾ 2 ml ആണെങ്കിൽ അല്ലെങ്കിൽ 5 ml ആണെങ്കിൽ ബ്ലഡ് എത്ര വേണോ അത്രയും ടെസ്റ്റുകൾക്കുള്ള ബ്ലഡ് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് നീഡിലിനെ ആ വീനെ പഞ്ച സൈറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുക. ആൻഡ് ആന്റികോയഗുലന്റ് ഉള്ള ട്യൂബുകളിലേക്ക്, കണ്ടെയ്നറിലേക്ക് ബ്ലഡ് സാമ്പിളിനെ മാറ്റുക. ഡീറ്റെയിൽ പ്രൊസീജിയർ പറഞ്ഞ പോലെ തന്നെ പഞ്ച സൈറ്റിനെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യുക ആദ്യം.
ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചർ സൈറ്റ് ഏത് വെയിൻ ആണോ അതിന്റെ മുകളിൽ തുടങ്ങിയിട്ട് ഒരു വട്ടത്തിൽ സർക്കുലർ മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ടുവേർഡ്സ് ദ പെരിഫറി കൈയുടെ എൻഡിലേക്ക് വേണം ചെയ്തു വരാം. റൗണ്ട് മോഷനിൽ വെയിനിനെ സെൻട്രലൈസ് ചെയ്തിട്ട് വെയിനിന് ചുറ്റും വേണം സർക്കുലർ മോഷനിൽ ക്ലീൻ ചെയ്യാൻ. നമുക്കിനി വീണ്ടും ഒരിക്കൽ നമ്മൾ സൈറ്റൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആ വെയിൻ ഒന്നുകൂടി തൊട്ട് നോക്കേണ്ട ആവശ്യം, പാൽപേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് വൺ ഫിംഗർ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വൺ ഫിംഗർ വെച്ചിട്ട് വേണം നമ്മൾ ടച്ച് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ വീണ്ടും ഇതേ ക്ലീനിങ് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് കൈയുടെ ഈ വീനെ പഞ്ചർ സൈറ്റിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് മേലെയായിട്ടാണ് ടോർണിക്ക കെട്ടേണ്ടത്. 1-2 മിനിറ്റ്സിന് കൂടുതൽ ടോർണിക്ക വെക്കാൻ പാടില്ല, കാരണം പ്രഷർ കാരണം ബ്ലഡ് സപ്ലൈ കൈയിന്റെ താഴോട്ടുള്ള ബ്ലഡ് സപ്ലൈ എഫക്ട് ചെയ്യാനുള്ള നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും 1-2 മിനിറ്റ്സ് കൂടുതൽ വെക്കരുത്. നല്ല പഞ്ചർ ചെയ്ത് ഉടനെ ആ ടോർണിക്ക ആണെങ്കിൽ പ്രഷർ റിലീസ് ചെയ്തിരിക്കണം. ആൻഡ് പേഷ്യന്റിന്റെ ആം നമ്മൾ ഫേം ആയിട്ട് സ്ട്രോങ് ആയിട്ട് വേണം പിടിക്കാനായിട്ട്. ആൻഡ് തമ്പ് ഒരു നമ്മുടെ തമ്പ് നമ്മൾ ഏത് സൈറ്റ് ആണോ ചൂസ് ചെയ്യുന്നത് അതിനൊരു 1-2 ഇഞ്ചസ് താഴെയായിട്ട് വേണം സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിടിക്കാനായിട്ട്. സോ ആ വെയിൻ നമുക്ക് കറക്റ്റായിട്ട് പൊസിഷനായിട്ട് ഇരിക്കും, മൂവ് ചെയ്യാതെ ആങ്കേർഡ് ആയിട്ട് ഇരിക്കും. പറ്റുന്ന കണ്ടീഷൻസിലാണെങ്കിൽ കൈ എപ്പോഴും ഡൗൺവേർഡ് ആയിട്ട്, ഇപ്പോൾ ബെഡ് റിഡൻ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറ്റില്ല, പക്ഷെ ഇരുന്നെടുക്കുന്നതാണെങ്കിൽ പൊതുവെ കൈ താഴേക്ക് ഇരിക്കുന്ന പോലെ നോക്കുക. സോ അതും നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ബാക്ക് ഫ്ലോ ഒന്നും ഇല്ലാതിരിക്കും. നമ്മൾ ബ്ലഡ് ഡ്രോ ചെയ്യുന്ന ബാരലിന്റെ സിറിഞ്ച് നമ്മൾ ഫേം ആയിട്ട് വേണം പിടിക്കാൻ. ആൻഡ് അതിന്റെ പ്ലഞ്ചർ ബ്ലഡ് വരുന്നതിനനുസരിച്ച് നമ്മൾ ബാക്കിലോട്ട് പുള്ള് ചെയ്താൽ മാത്രമാണ് നല്ല രീതിക്ക് എയർ ഒന്നും കയറാതെ ഫില്ലാവുള്ളൂ. ഈ വീനെ പഞ്ചർ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ ഈ നീഡിലിനെ മാറ്റുക. ആൻഡ് പഞ്ചർ സൈക്കിൾ പറഞ്ഞ പോലെ തന്നെ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ വയ്ക്കുക. ഇനി ഇത്രയാണ് ബ്ലഡ് കളക്ഷന്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് വെയിന് പഞ്ചർ ചെയ്യുന്നത്, എങ്ങനെ ബ്ലഡ് കളക്ട് ചെയ്യുന്നത് വന്നു. അപ്പൊ കളക്ട് ചെയ്തതിന് ശേഷം അത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടെസ്റ്റ് ട്യൂബ്സിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ മാറ്റാൻ പറ്റും. ഇപ്പൊ കോയഗുലേഷൻ സ്റ്റഡീസിനൊക്കെ ആണെങ്കിൽ സിലിക്കോൺ കോട്ടർ ടെസ്റ്റ് ട്യൂബ്സിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇവാക്വേറ്റഡ് ട്യൂബ് സിസ്റ്റംസ്. ഡിപ്പെൻഡിങ് ഓൺ ഈ ബ്ലഡ് സാമ്പിൾ നമ്മൾ എന്ത് ടെസ്റ്റ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോറേജ് കണ്ടെയ്നേഴ്സിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി ഈ ബ്ലഡ് സാമ്പിളിന് ഹീമോലൈസിസ് അല്ലെങ്കിൽ ബ്ലഡ് സെല്ലുകൾ മുറിഞ്ഞു പോകാതിരിക്കും, ലൈസിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്ന് നോക്കാം. ഒന്ന്, അപ്പാരറ്റസ് അതായത് കണ്ടെയ്നേഴ്സ് ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ഒരിക്കലും ഫൈൻ ബോറിലെ നീഡിൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. 19-21 ഗേജ് ഉള്ള വൈറ്റ് ബോർ നീഡിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ചെറിയ ബോറുള്ള അല്ലെങ്കിൽ ചെറിയ ഓപ്പണിംഗ് ഉള്ള നീഡിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സെല്ലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിലെ വാല്യൂസ് ഒക്കെ, ഇപ്പോൾ ഇലക്ട്രോലൈറ്റോ അങ്ങനെയുള്ള ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നോർമലിന് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓൾവേസ് പ്രിഫർ എ വൈഡ് ബോർ നീഡിൽ, 19-21 ഗേജ് നീഡിൽ. ആൻഡ് ബ്ലഡിനെ എപ്പോഴും സ്ലോ ആയിട്ട് വേണം വിഡ്രോ ചെയ്യാൻ. അതേപോലെ തന്നെ സ്ലോ ആയിട്ട് വേണം ആന്റികോയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഈ ഫോഴ്സ്ഫുള്ളി നീഡിലെ കൂടെ പുഷ് ചെയ്യുകയാണെങ്കിലോ വലിക്കുകയാണെങ്കിലോ ഒക്കെ ഇതേപോലെ തന്നെ ബ്ലഡ് സെല്ല് ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് കണ്ടെയ്നറിലേക്ക് നമ്മൾ ബ്ലഡ് ഒഴിക്കുന്നതിന് മുന്നേ നീഡിൽ റിമൂവ് ചെയ്തിട്ട് വേണം, നീഡിൽ സിറിഞ്ചിന്ന് നീക്കിയതിന് ശേഷം വേണം ബ്ലഡ് കണ്ടെയ്നറിൽ ഫില്ല് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നീഡിൽ വെച്ചിട്ടാണ് കണ്ടെയ്നറിലേക്ക് ഒഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് ഫോഴ്സ്ഫുള്ളി ഒരു ചെറിയ നീഡിലുള്ള കൂടെ പാസ് ചെയ്യേണ്ടി വരും, വീണ്ടും ബ്ലഡ് സെല്ല് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓൾവേസ് എൻഷുർ ദാറ്റ് യു റിമൂവ് ദ നീഡിൽ ബിഫോർ ഫില്ലിംഗ് ബ്ലഡ് ഇൻ ടു ദ കണ്ടെയ്നർ. വാക്യുടൈനസ് ആണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് ഇപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
ബാക്ടീരിയസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു എൻഡിൽ നീഡിൽ കാണും, മറ്റേ എൻഡിലാണ് നമ്മുടെ കണ്ടെയ്നറിലേക്കുള്ള ഫില്ലിംഗ്. അപ്പൊ രണ്ടെണ്ണും ഷാർപ്പ് തന്നെ ആയിരിക്കും. നമ്മുടെ ഓപ്പൺ നീഡിലുള്ള ഒരു എൻഡില് ബ്ലഡ് എടുക്കാനുള്ള നീഡിലായിരിക്കും, മറ്റേ എൻഡില് റബ്ബർ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു ഷാർപ്പ് പോർഷൻ ആയിരിക്കും. ദാറ്റ് വിൽ ഫോളോ ഇൻ ടു എ കണ്ടെയ്നർ. ലോങ്ങർ എൻഡാണ് ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ പോയിന്റഡ് ആയിട്ടുള്ള ലീഡിൽ കാണാം. അപ്പൊ അതാണ് ലോങ്ങർ ആയിട്ട് വരുന്നത്. ലോങ്ങർ ആയിട്ടുള്ള എൻഡാണ് നമ്മൾ പങ്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഷോർട്ടർ എൻഡാണ് നമ്മുടെ വാക്യൂം ട്യൂബിലേക്ക് യൂസ് ചെയ്യുന്നത്. ബെക്ടൻ, ഡിക്കിൻസൺ ആൻഡ് കമ്പനിയാണ് ബാക്ടീരിയസിനെ സെൽ ചെയ്യുന്നത്. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ പേരിലാണ്. വാക്യൂട്ടീനർ ഒരു വാക്യൂട്ടീനർ ഹോൾഡർ ഉണ്ട്. ഈ ഏറ്റവും ലെഫ്റ്റ് എൻഡ് കാണുന്നതാണ് വാക്യൂട്ടീനർ. പിക്ചറിൽ ലെഫ്റ്റ് എൻഡ് ഒരു എൻഡിലെ നീഡിലും ഒരു എൻഡിലെ റബ്ബറും കാണുന്ന ആ ഇതിനെയാണ് നമ്മൾ വാക്യൂട്ടീനർ എന്ന് വിളിക്കുന്നത്. ആൻഡ് പിന്നെ ഈ പിക്ചറിൽ കാണുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്ഥലത്ത് കാണുന്ന പ്ലാസ്റ്റിക് ആണ് വാക്യൂട്ടീനർ ഹോൾഡർ. ഒരു പ്ലാസ്റ്റിക് സ്ലീവ് ആണ്, അതിലേക്കാണ് നമ്മൾ ഈ രണ്ട് പോയിന്റ് നീഡിലുള്ള വാക്യൂട്ടീനറിനെ ഫിക്സ് ചെയ്യുന്നത്. ഒരു സൈഡിൽ പ്രിക്ക് ചെയ്യാനുള്ള നീഡിലും ഒരു സൈഡിൽ കണ്ടെയ്നറിലേക്ക് ഫിൽ ചെയ്യാനുള്ള എൻഡുമാണ്. ഇനി ഈ വാക്യൂട്ടീനർ ഹോൾഡറിനെ ചെറിയൊരു ഹോൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മുടെ നീഡില്. അതിന്റെ ഉൾവശത്തായിട്ടാണ് ഈ കണ്ടെയ്നറിലേക്ക് ഫിൽ ചെയ്യുന്ന എൻഡ് ഇരിക്കുന്നത്. നമുക്ക് ബ്ലഡ് എടുക്കുമ്പോൾ ബ്ലഡ് കണ്ടെയ്നറിലേക്ക് വരണമെങ്കിൽ ഈ വാക്യൂട്ടീനർ ഹോൾഡറിന്റെ എൻഡിൽ നമ്മൾ വാക്യൂട്ടീനർ ട്യൂബ്സ് പിടിപ്പിക്കണം. ഗ്ലാസ് ട്യൂബ്സ് ആണ്, സീൽഡ് ആയിട്ടുള്ള റബ്ബർ സീലിംഗ് ചെയ്തിട്ടുള്ള ട്യൂബുകളാണ് വാക്യൂട്ടീനർ ട്യൂബ്സ്. പാർഷ്യലി അതിൽ വാക്യൂം ഫിൽഡ് ആയിരിക്കും. ഒരു റബ്ബർ സ്റ്റോപ്പർ കാണും. അപ്പൊ ഈ വാക്യൂട്ടീനറിന്റെ റബ്ബർ എൻഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ട്യൂബിലേക്ക് ഫിക്സ് ചെയ്യുക, ട്യൂബിന്റെ മൂടി വരെ കണക്ട് ചെയ്യുക. സോ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ബ്ലഡ് അതേപോലെ കണ്ടെയ്നറിലോട്ട് നീങ്ങുന്നു. അപ്പൊ ഓരോ വാക്യൂട്ടീനർ ട്യൂബുകളുടെയും ടോപ്പിന് പല കളറുകളായിരിക്കും. ഏത് കളറാണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കളർ എന്ന് വെച്ചാൽ അത് അതിനകത്ത് ഇരിക്കുന്ന ആന്റികോയഗുലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, റെഡ് കളറാണ് ക്യാപ് എങ്കിൽ ആന്റികോയഗുലിൻ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അത് ബ്ലഡ് സീറം കളക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സീറം ബേസ്ഡ് ആയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടാണ് റെഡ് കളർ ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രീൻ കളർ ട്യൂബ് ആണെങ്കിൽ, വിച്ച് മീൻസ് ആ കണ്ടെയ്നറിന്റെ അകത്തിരിക്കുന്ന ആന്റികോയഗുലിന്റെ ഹെപ്പാരൻ എന്ന് പറഞ്ഞ ആന്റികോയഗുലിന്റെ ആണ്. പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറാണ് ക്യാപ് എങ്കിൽ ഇറ്റ് മീൻസ് ട്യൂബിനകത്തുള്ള ആന്റികോയഗുലിന്റെ ഇ ഡി ടി എ എത്രയും ഡയമിൻ ടെട്രാ. പർപ്പിൾ ആണെങ്കിൽ ഇ ഡി ടി എ, ഗ്രേ ആണെങ്കിൽ ഫ്ലൂറൈഡ്. ഇനി ഓരോ കണ്ടെയ്നേഴ്സിൽ ഒരിക്കുന്ന ആന്റികോയഗുലിന്റെ അനുസരിച്ച് ഓരോ കളറിലുള്ള ടെസ്റ്റ് ട്യൂബും ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ നമുക്കുള്ളൊരു നീഡിൽ ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടുള്ള ബിഡി എക്ലിപ്സ് നീഡിൽസ്. ഇത് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ തരുന്ന കൈൻഡ് ഓഫ് നീഡിലാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നീഡിലിനെയും ഈ പറഞ്ഞ വാക്യൂട്ടീനർ ഹോൾഡറിനെ ഇടയ്ക്ക് നമുക്കൊരു പിങ്ക് കളറിലൊരു സാധനം കാണാം. ഇറ്റ് ഈസ് എ പ്രൊട്ടക്ഷൻ ഫോർ ദ ടെക്നീഷ്യൻ ഹു ഈസ് വിഡ്രോയിങ്. അപ്പൊ നീഡില് നമ്മളുടെ നേരെ പങ്ക്ചർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്ഷനും കൂടിയാണ് ബിഡി എക്ലിപ്സ് നീഡിൽസ്. അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും എന്തൊക്കെയാ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഈ നീഡിൽ ടിപ്പിനെ ഷീൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഇഞ്ചെക്ട് ചെയ്ത ഉടനെ ഷീൽഡ് ചെയ്യും. സോ ഇറ്റ് വിൽ നോട്ട് കോസ് എനി പ്രിക് ടു ദ ടെക്നീഷ്യൻ ഹു ഈസ് കളക്ടിംഗ് ബ്ലഡ് സാമ്പിൾ. ആക്ടിവേഷൻ അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ നീഡിലിന്റെ ആക്ടിവിറ്റിയെ കവർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ വേറെ പ്രോസസ് ഒന്നും ചെയ്യേണ്ടില്ല, ക്യാപ്പിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ നീഡിൽ പ്രിക്ക് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ നീഡിൽസ് യൂസ് ചെയ്യുന്നത്.
ആക്ടിവേഷൻ നടന്നു എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. വൺസ് യു വിഡ്രോ ദ നീഡിൽ, അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നീഡിൽ പ്രൊട്ടക്റ്റഡ് ആയി. നമ്മൾ വീണ്ടും ബ്ലഡ് സാമ്പിൾ അതിൽ നിന്ന് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നീഡിൽ ഊരോ ഒന്നും ചെയ്യുമ്പോൾ നമുക്ക് പ്രിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്, ബിക്കോസ് ഓഫ് ദിസ് സേഫ്റ്റി തിങ്ക്, സേഫ്റ്റി ഷീൽഡ്. ഇതാണ് ബീഡി എക്ലിപ്സ് നീഡിൽ. പിങ്ക് ആണ് ഷീൽഡ് വരുന്നത്, ലോങ്ങർ അതിന്റെ ഉള്ളിലിരിക്കുന്ന ലോങ്ങർ ഗ്രീൻ ഇതിന്റെ ഉള്ളിലുള്ളതാണ് നീഡിൽ. മറ്റേണ്ട് കണ്ടീനേഴ്സിൽ കണക്ട് ചെയ്യാനുള്ള റബ്ബറിംഗ്. ഇതിൽ കാണുന്ന മുകളിൽ കാണുന്നതാണ് ബീഡി എക്ലിപ്സ് നീഡിൽ സിസ്റ്റം. താഴത്തെ പിക്ചറിൽ ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്നതാണ് നമ്മുടെ വാക്യൂട്ട് ചെയ്യുന്ന ട്യൂബ്, റൈറ്റ് ഹാൻഡിൽ വാക്യൂട്ട് ചെയ്യുന്ന ഹോൾഡർ. വാക്യൂട്ട് ചെയ്യുന്ന അഡാപ്റ്റർ ആണ് ഈ വാക്യൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ഈ റബ്ബർ എന്താണ് അഡാപ്റ്റർ, അത് വാക്യൂട്ട് ചെയ്യുന്ന ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഹോൾഡറിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ബ്ലഡ് കളക്ഷൻ ട്യൂബ് വെക്കുന്നത്. ഇതാണ് പല കളറിലുള്ള ടിപ്പുകൾ, റെഡ് ആവാം, യെല്ലോ ആവാം, ഗ്രീൻ ആവാം, പിങ്ക് ആവാം, പർപ്പിൾ ആവാം, ബ്ലൂ ആവാം. എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ആന്റികോയഗുലന്റ് പ്രസന്റ് വിത്തിൻ ദ കണ്ടെയ്നർ. റെഡ് ആണെങ്കിൽ ഒരു ആന്റികോയഗുലന്റും ഇല്ല, സീറപ്പ് ബേസ് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ലാബിലെ ടെസ്റ്റുകൾ ചെയ്യാനായിട്ടാണ് റെഡ് കളർ ട്യൂബ് യൂസ് ചെയ്യുന്നത്. പർപ്പിൾ ആണെങ്കിൽ ഇ ഡി ടി ആണ്, ഇ ഡി ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഇ എസ് ആർ അല്ലെങ്കിൽ റുട്ടീൻ ബ്ലഡ് റുട്ടീൻ സി ബി സി കൗണ്ട് ഒക്കെ എടുക്കാനായിട്ടാണ് ഇ ഡി ടി സാമ്പിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ ആണെങ്കിൽ ലിത്തിയം ആണെങ്കിൽ സോഡിയം ഹെപ്പാരിൻ ആണ് അതിൽ വരുന്ന ആന്റികോയഗുലന്റ്. വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് അല്ല ഗ്രേ ആണെങ്കിൽ ഇറ്റ് ഇസ് ആന്റികോയഗുലന്റ് പ്രസന്റ് ഇസ് പൊട്ടാഷ്യം ഓക്സിഡേസ് ആൻഡ് സോഡിയം ഫ്ലൂറൈഡ്, അത് ബ്ലഡ് ഗ്ലൂക്കോസ് പോലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ബ്ലൂ ആണെങ്കിൽ സോഡിയം സിട്രേറ്റ് ആണ് അതിലെ ആന്റികോയഗുലിൻ. അതിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ പി ടി എ പി ടി ടി പ്ലേറ്റ്ലെ എ പി ടി ടി ഐ എൻ ആർ ടൈപ്സ് ഓഫ് ടെസ്റ്റ് ട്യൂബ്സും അതിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളും. ഇതിലും കൂടുതലുണ്ട്, അപ്പൊ യെല്ലോ ഒക്കെ ആണെങ്കിൽ ബ്ലഡ് കൾച്ചർ പോലത്തെ ടെസ്റ്റുകൾ ചെയ്യാനെടുക്കാം. പിന്നെ ഒരു ഇപ്പൊ പേർപ്പിൾ ആണ് സെക്കൻഡ് കൾച്ചർ, അതിൽ ഇ ഡി ടി. അതിന്റെ ഒരു പിങ്ക് വേരിയന്റ് ആണെങ്കിൽ കെ ടു ഇ ഡി ടി ആണ്, ബ്ലഡ് ബാങ്കിലെ ടെസ്റ്റുകൾ, ബ്ലഡ് ടൈപ്പിംഗ്, എ ബി ഓ ബ്ലഡ് ഗ്രൂപ്പിംഗ്, അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് പോലുള്ള ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള കണ്ടെയ്നറാണ്. ജസ്റ്റ് എനിക്ക് ഷോയിങ് ഹൗ ബ്ലഡ് ഇസ് ഡ്രോ, എങ്ങനെയാണ് ബ്ലഡ് ഡ്രോയിങ് ചെയ്ത് വെയിൻ, ഇപ്പൊ വൈറ്റൽ വെയിൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഒരു കൈ കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് വെയിനെ, മറ്റേ കൈ കൊണ്ട് ബ്ലഡ് ഡ്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് പിക്ചർ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം ക്യൂബൈറ്റൽ വെയിന്റെ മുകളിലായിട്ട് ഒരു ടോർണിക്കേ ടൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾവേസ് വി ഹാവ് ടു റിലീസ് ദ പ്രഷർ വൺസ് ദാറ്റ് സ്റ്റാർട്സ് കമ്മിങ്. ഏതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റികോയഗുലൻസ് നോക്കാം. ബ്ലഡ് നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ബോഡിയിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ക്ലോട്ട്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ആന്റികോയഗുലൻസ്
യൂസ് ചെയ്യണം. നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ബ്ലഡ് നമ്മുടെ ബോഡിയിലുള്ള അതേ അവസ്ഥയിൽ തന്നെ കിട്ടിയാല് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോയഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ ക്ലോട്ടിംഗ് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ആന്റികോയഗുലൻസ്. ആന്റികോയഗുലൻസ് ക്യാൻ ബി ഐദർ കാൽഷ്യം കീലേറ്റേഴ്സ് അല്ലെങ്കിൽ ഹെപ്പാരിൻ. കാൽഷ്യം കീലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് EDTA അല്ലെങ്കിൽ എത്തിലീൻ ഡയമീൻ ടെട്രാസിറ്റിക് ആസിഡ്, പിന്നെ സിട്രേറ്റ്സ് ഉണ്ടാവാം, ഓക്സിലേറ്റ്സ് ഉണ്ടാവാം. നെക്സ്റ്റ് വി ഹാവ് ഹെപ്പാരിൻ. ആന്റിത്രോമ്പിൻ 3 എന്ന് പറയുന്ന കോമ്പനന്റ് വഴിയാണ് ഹെപ്പാരിൻ ആക്ട് ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റികോയഗുലൻസ് അറിഞ്ഞിരിക്കുക. സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം EDTA ഓർ എത്തിലീൻ ഡയമീൻ ടെട്രാസിറ്റിക് ആസിഡ് യൂസ് ചെയ്യാം. അത് പൊതുവെ യൂസ് ചെയ്യുന്നത് ബ്ലഡ് റുട്ടീൻ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. CBC, ഹീമോഗ്ലോബിൻ അങ്ങനെയുള്ള റുട്ടീൻ ടെസ്റ്റുകൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എമൗണ്ട് വരികയാണെങ്കിൽ 1.2 mg/mL ആണ് ആന്റികോയഗുലന്റെ എമൗണ്ട്. ദെൻ വി ഹാവ് ട്രൈ സോഡിയം സിട്രേറ്റ്. അപ്പോൾ ഈ പറഞ്ഞ കാൽഷ്യത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന കാൽഷ്യം കീലേറ്റേഴ്സ് ആണെങ്കിൽ അതിലാണ് നമ്മൾ പറഞ്ഞ EDTA, സിട്രേറ്റും ഓക്സിലേറ്റ്സ് ഒക്കെ വരുന്ന കാൽഷ്യം കീലേറ്റേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. ട്രൈ സോഡിയം സിട്രേറ്റ് ആണെങ്കിൽ അത് ESR ടെസ്റ്റിനോ അല്ലെങ്കിൽ കൊയാഗുലേഷൻ ടെസ്റ്റിനോ ഒക്കെ സിട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സിട്രേറ്റ് ഓൾവേസ് ഡൈല്യൂട്ട്സ് ദ ബ്ലഡ് സാമ്പിൾ. അതുകൊണ്ട് തന്നെ ബ്ലഡ് കൗണ്ടുകളോ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനോ ഒന്നും എടുക്കാൻ സിട്രേറ്റ് യൂസ് ചെയ്തിട്ട് ആന്റികോയഗുലന്റ് ആണെങ്കിൽ അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല. കൊയാഗുലേഷൻ ടെസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് സ്റ്റഡി, ക്ലോട്ടിംഗ് ഫാക്ടർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ESR ടെസ്റ്റിനോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 1:4 എടുക്കാം അല്ലെങ്കിൽ 1:9 എടുക്കാം. 1:4 ആണ് പൊതുവെ പ്രിഫേർഡ് ഫോർ ESR ആൻഡ് 1:9 ഫോർ കോയാഗുലേഷൻ ടെസ്റ്റ്. അപ്പോൾ 3.8 g/% ആണ് ട്രൈസോഡിയം സിട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. ദെൻ വി ഹാവ് ഡബിൾ ഓക്സിഡേറ്റ് അല്ലെങ്കിൽ വിൻഡ്രോപ്സ് മിക്സ്ചർ. ഇങ്ങനെയുള്ള പേരുകളും പിന്നെ അത് ഏതൊക്കെ ടെസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത് ആണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ആൻഡ് ഏതെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അത്. ഡബിൾ ഓക്സിലേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓക്സിലേറ്റുകളാണ്, അമോണിയം ഓക്സിലേറ്റും പൊട്ടാസ്യം ഓക്സിലേറ്റും. അത് രണ്ടിന്റെയും മിക്സ്ചറാണ് വിൻഡ്രോപ്സ് മിക്സ്ചർ അല്ലെങ്കിൽ ഡബിൾ ഓക്സിലേറ്റ്. സോ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 1.2 g അമോണിയം ഓക്സിലേറ്റ്, 0.8 g പൊട്ടാസ്യം ഓക്സിലേറ്റും 100 mL ഡിസ്റ്റിൽ ബോട്ടിൽ 2 mg/mL ആണ് എടുക്കുന്നത്. യൂഷ്വലി ബ്ലഡ് റുട്ടീൻ എക്സാമിനേഷൻസിനൊക്കെ ഡബിൾ ഓക്സിലേറ്റ് എടുക്കാം അല്ലെങ്കിൽ വിൻഡ്രോപ്സ് മിക്സ്ചർ എടുക്കാം. അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പെരിഫറൽ സ്മിയർ അത് വെച്ച് ഡബിൾ ഓക്സിലേറ്റ് വെച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഒരു സെല്ല് കൂടാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ സ്റ്റെയിൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സെൽസിനെ ക്ലിയർ ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്ന ആന്റികോയഗുലന്റുള്ള ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആന്റിത്രോമ്പിൻ 3 എന്ന് പറയുന്ന ഫാക്ടറിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുവഴിയാണ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഹെപ്പാരിന്റെ എമൗണ്ട് 15 IU/mL ആണ്. ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നത് ഓസ്മോട്ടിക് ഫ്രിജിഡിറ്റി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ആൻഡ് കമ്പയർഡ് ടു മറ്റ് ആന്റികോയഗുലൻസ് ഹെപ്പാരിൻ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ ഈ ടെസ്റ്റിന് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ സ്മിയർ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റെയിനിങ് പ്രോപ്പർ ആയിട്ട് വരില്ല. ഹെപ്പാരിൻ്റെ ആണെങ്കിലും ഡബിൾ ഓക്സിലേറ്റ് ആണെങ്കിലും പെരിഫറൽ സ്മിയർ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് മോശമായിരിക്കും. ഇത്രയാണ് നെക്സ്റ്റ് നമുക്ക് ആന്റികോയഗുലൻസിനെ കുറിച്ച് പറയുന്നത്. ഇനി ആന്റികോയഗുലൻസ് യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് സാമ്പിളിൽ പല ചേഞ്ചസ് ഒക്കെ വരും. എക്സസ് ആന്റികോയഗുലന്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ നേരം ബ്ലഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരും ഇതൊക്കെ നമുക്ക് നോക്കാം. ബ്ലഡ് സ്റ്റോറേജ് ലോങ്ങർ ടൈമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബ്ലഡ് ചേഞ്ചസ് വരാനാണ്. അപ്പോൾ കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂ അവേഴ്സ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസിനകത്ത് സ്വെല്ലിംഗ് വരും. RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിൽ സ്വെല്ലിംഗ് വരുമ്പോൾ അതുവഴി നമ്മൾ RBC യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂസിന് വേരിയേഷൻ വരാം. ഫോർ എക്സാമ്പിൾ പാക്ഡ് സെൽ വോളിയം, MCV അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഫ്രിജിഡിറ്റി ഇതൊക്കെ ഇൻക്രീസ്ഡ് ആവാം കൂടാൻ വാല്യൂസ്. ആൻഡ് ESR നോക്കുകയാണെങ്കിൽ കുറയാം.
കുറച്ച് നേരം സ്റ്റോർ ചെയ്ത ബ്ലഡിൽ ഇങ്ങനത്തെ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലായിട്ട് തന്നെ നമുക്ക് വേരിയേഷൻ കാണാൻ പറ്റും. ഈ 2 hours കഴിയുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും. അഡ്ഹിയർ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൂടി ഇരുന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ കുറയും. റെറ്റിക്കുലോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏർലി ബ്ലഡ് സെൽസ് ആണ്. 24 hours ഒരു 4 degrees Celsius വെക്കുകയാണെങ്കിൽ റെറ്റിക്കുലോസൈറ്റ്സിന്റെ കൗണ്ട് നമുക്ക് വലിയ വേരിയേഷൻ ഒന്നും വരില്ല. പക്ഷെ റൂം ടെമ്പറേച്ചറിലാണ് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ 6 hours വേണം റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് നോക്കാനായിട്ട്. ഈ റെറ്റിക് കൗണ്ട് ഒക്കെ പല ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻസിൽ, ബ്ലഡ് അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് റെറ്റിക് കൗണ്ട് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനീമിയനെ ക്ലാസിഫൈ ചെയ്യാനും ഏത് ടൈപ്പ് അനീമിയാന്ന് കണ്ടുപിടിക്കാനൊക്കെ റെറ്റിക് കൗണ്ടിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടെസ്റ്റും അതിന്റെ സിഗ്നിഫിക്കൻസ് അനുസരിച്ച് വേണം എപ്പൊ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. അതേപോലെ തന്നെ കൊയാഗുലേഷൻ ഫ്ലോട്ടിംഗ് സ്റ്റഡീസ് ഒക്കെ ചെയ്യുമ്പോൾ അതും പ്രലോങ് ആവും. കുറേ നേരം സ്റ്റോർ ചെയ്ത ബ്ലഡിലാണെങ്കിൽ കൂടുതൽ ടൈം കാണിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് ഒക്കെ നമ്മൾ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ 4 degrees Celsius വയ്ക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മണിക്കൂറുകൾ കഴിയും തോറും RBC ഒക്കെ സ്വെല് ചെയ്ത് വരുമ്പോൾ പറഞ്ഞ ടെസ്റ്റ് PCV, MCV, ഓസ്മോട്ടിക് ഫ്രിജിഡിറ്റി അതൊക്കെ വേരി ആവാം, റെറ്റിക്യുലോസൈറ്റ് കൗണ്ട് വേരി ആവാം, അതൊക്കെ വരാം. പക്ഷെ കൗണ്ട് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഈ ടെമ്പറേച്ചർ 4 degrees Celsius വെച്ചാൽ ഇരിക്കുന്നത്. ഇനിയിപ്പോ 2-3 days നമ്മൾ ബ്ലഡ് സാമ്പിൾ വെക്കുകയാണെങ്കിൽ ബ്ലഡിലെ സെല്ലുകളൊക്കെ പൊട്ടിത്തുടങ്ങും, ബ്ലഡ് ലൈസസ് വരും. അപ്പം ഈ പറഞ്ഞ ഫാറ്റ് സെൽ വോളിയം, RBC കൗണ്ടും ഒക്കെ കുറഞ്ഞു വരും. സെൽസ് ഒക്കെ ലൈസ് ചെയ്തു, പൊട്ടിത്തുടങ്ങി, ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പർ ഓഫ് സെൽസ് കുറയും. ആൻഡ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസ് MCH, MCHC എന്നൊക്കെ പറയുന്ന വാല്യൂസ്, മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ഇതൊക്കെ വാല്യൂസ് കൂടിയിട്ട് വരും. ഇപ്പൊ ഇൻ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ പറയും. ഇത് ജസ്റ്റ് ഇപ്പൊ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഓരോ ടെസ്റ്റുകളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈം വേരി ആവുമ്പോൾ ടെസ്റ്റുകളിൽ കാണുന്ന ചേഞ്ചസ് എന്തൊക്കെയാന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. സ്റ്റോറേജ് വരുമ്പോൾ സെല്ലുകളുടെ കാര്യത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ചിത്രം നോക്കുമ്പോൾ അതിൽ റെഡ് സെൽസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്, നടുക്കുക എന്നാണ് വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ ന്യൂട്രോഫിലാമി സെൽ. ഓരോ സെല്ലും ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ RBC ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റെഡ് സെൽസ് ഒക്കെ നമുക്കറിയാം, നോർമൽ ആയിട്ട് അതൊരു ബൈക്കോൺകീവ് ഡിസ്ക് ഷേപ്പിലാണ് കാണേണ്ടത്. ഇപ്പൊ റൗണ്ട് റൗണ്ട് ആയിട്ട് ഒരു ബൈക്കോൺകീവ് ആയിട്ടാണ് കാണേണ്ടത്. പക്ഷെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്വെല്ലിംഗ് ആർട്ടിഫാക്റ്റ് ആണ് കാണുന്നത്, അല്ലെങ്കിൽ ക്രിമേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. RBCയുടെ ഔട്ടർ സെൽ ഇത് നോക്കുകയാണ്, സെല്ലിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒരു സ്റ്റാർ സ്റ്റാർ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ അത് ക്രിനേഷൻ ചുരു സെല്ല് ക്രിനേറ്റഡ് ആവുന്നതുകൊണ്ടാണ് അബ്നോർമാലിറ്റി അത് കാണിക്കുന്നത്. ആൻഡ് WBC സെല്ലിനെ നോക്കുകയാണെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് വെച്ച് നമുക്ക് ഏത് സെല്ലാണ് അത് എന്ന് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ലോബേഷൻ ഉണ്ടോ ന്യൂക്ലിയസിന് ഒന്നും ക്ലിയർ ആവുന്നില്ല. അതിന്റെ റീസൺ ഈ സെല് ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോയതുകൊണ്ടാണ്, അതിന്റെ നോർമൽ സ്ട്രക്ചറിന് അത് പൊട്ടിത്തുടങ്ങിയതുകൊണ്ടാണ്. നമ്മള് വൈറ്റ് ബ്ലഡ് സെല്ലിനെ പൊതുവെ എങ്ങനെയാണ് ഒരു പെരിഫറൽ സ്മിയർ അല്ലെങ്കിൽ ഈ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് മനസ്സിലാക്കുക, അതിനകത്തുള്ള ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്താണ്, ആ സെല്ലിൽ കാണിക്കുന്ന ഗ്രാനുലുകളുടെ സൈസ് എന്താണ്, കളർ എന്താണ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മള് സെല്ലിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നത്, ഇന്ന സെല്ലാണെന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് രൂപം മാറിയിട്ടുണ്ട്. ഇതും ഒരു സ്റ്റോറേജ് ആർട്ടിഫാക്റ്റ് ആണ്. ഇനി വിത്തിൻ 2 hours വേണം നമ്മള് പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റ്, PT, പെരിഫറൽ സ്മിയർ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാനായിട്ട്. അത് പ്രോത്രോംബിൻ ടൈമും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പെരിഫറൽ സ്മിയറും ഒക്കെ ചെയ്യണമെങ്കിൽ ബ്ലഡ് മാക്സിമം 2 hours സ്റ്റോർ ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഉള്ളിൽ വേണം ചെയ്യാനായിട്ട്. ESR ആണെങ്കിൽ മാക്സിമം 3 hours ഉള്ളിൽ ചെയ്യണം. 1 day ഒക്കെ സ്റ്റോർ ചെയ്തിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ, 1 day വരെ സ്റ്റോർ ചെയ്താലും
വേരിയേഷൻ വരാത്ത ടെസ്റ്റുകളാണ് റെഡ് ബ്ലഡ് സെൽ കൗണ്ട്, ഹീമോഗ്ലോബിൻ, പി സി ബി, ഡബ്ല്യു ബി സി കൗണ്ടും റെറ്റിക്ലോസൈറ്റ് കൗണ്ടും അപ് ടു 24 hours വയ്ക്കാം. അതിൽ കൂടുതൽ വയ്ക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ലൈസിസോ ഷ്രിങ്കേജോ സ്വെല്ലിങ്ങോ ഒക്കെ തന്നെ വേരിയേഷൻസ് വരാൻ പറ്റും. ഇതാണ് സ്റ്റോറേജ് ടൈം എക്സീഡ് ചെയ്യുമ്പോൾ കാണുന്ന വേരിയേഷൻസ്. ഇനി ഓരോ ആന്റികോയഗുലന്റ് അനുസരിച്ചും പല വേരിയേഷൻ കാണാൻ പറ്റും. എക്സസ് ആന്റികോയഗുലൻ ക്ലോട്ടിങ് ക്ലോട്ട് ചെയ്യാനുള്ള ഫാക്ടർ എക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്യൂബിൽ നമുക്കൊരു മിനിമം ഒരു എമൗണ്ട് ഫിക്സ്ഡ് എമൗണ്ടിൽ വേണം ആന്റികോയഗുലന്റ് യൂസ് ചെയ്യാനായിട്ട്. അത് എക്സസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇ ഡി ജി എ സാമ്പിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇ ഡി ജി എ കൂടിയിട്ടുണ്ടെങ്കിൽ പാക്ക് സെൽ വോളിയം ഡിക്രീസ്ഡ് ആവാം. എം സി എച്ച് സി അല്ലെങ്കിൽ മെയിൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണിക്കാം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായിട്ട് കാണിക്കാം, കാരണം പ്ലേറ്റ്ലെറ്റ്സ് സ്വെല് ചെയ്തിട്ട് ഡിസിൻറ്റഗ്രേറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ആയിട്ട് വരാം. അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും. ഓർ ഡബ്ല്യു ബി സി കൗണ്ട് കുറഞ്ഞതായിട്ട് കാണിക്കാം. സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇ ഡി ജി സാമ്പിളിൽ ചിലപ്പോൾ ബ്ലഡ് ഡബ്ല്യു ബി സി കൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽ കൗണ്ട് കുറവായിട്ട് കാണിക്കാം. ആൻഡ് ആർ ബി സി അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ ആണെങ്കിൽ ക്രിമേഷൻ ഒക്കെ കാണിക്കാം. ഓർ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ കേസിൽ ഡീജനറേറ്റീവ് ചേഞ്ചസും കാണിക്കാൻ പറ്റും. ന്യൂക്കോ അഗ്ലൂട്ടിനേഷൻ, ന്യൂക്കോ എന്ന് പറയുമ്പോൾ വൈറ്റ് എന്നാണ് മീനിങ്. വൈറ്റ് ബ്ലഡ് സെൽസ് അഗ്ലൂട്ടിനേറ്റഡ് ആവാം, ഒരുമിച്ച് ഒട്ടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറയുന്നത് ലെഗ് പോയിസണിംഗിൽ കാണുന്ന ഒരു ലെഗ് പോയിസണിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ ഒക്കെ ചിലപ്പോൾ നമുക്ക് മിസ് ഔട്ട് ആയിപ്പോ. ഇ ഡി ജി പോലത്തെ സാമ്പിൾ എടുത്തിട്ട് സ്മിയർ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അത് നമുക്ക് മിസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഹെപ്പാരിൻ സാമ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൗണ്ടിന് യൂസ് ബ്ലഡ് കൗണ്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡബിൾ ഓക്സിജനും അല്ലെങ്കിൽ ഇ ഡി ജി ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഹെപ്പാരിൻ സാമ്പിൾ ആണെങ്കിൽ ഡബ്ല്യു ബി സിസ് ഈ പറഞ്ഞ പോലെ ക്ലംപ്ഡ് ആവാം, സോ ബ്ലഡ് കൗണ്ട് നമുക്ക് വേരി ആയിട്ട് കണ്ടിക്കാം. ഹെപ്പാരിൻ ഇസ് ഓൾവേസ് യൂസ്ഡ് ഫോർ ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ടെസ്റ്റ്. ഇത്രയാണ് ഡീറ്റെയിൽ ഫീച്ചേഴ്സ് അബൌട്ട് ആന്റികോയഗുലൻസ്. ഏതൊക്കെ ആന്റികോയഗുലൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കാൽഷ്യം കീലേറ്റേഴ്സ് ആവാം, ഹെപ്പാരിൻ ആവാം. കാൽഷ്യം കീലേറ്റേഴ്സിന്റെ അടിയിൽ വരുന്നതാണ് ഇ ഡി ടി എ, സിട്രേറ്റും ഓക്സിലേറ്റും. ഹെപ്പാരിൻ നമുക്ക് സോഡിയം ഹെപ്പാരിൻ ആവാം, പൊട്ടാഷ്യം ഹെപ്പാരിൻ ആവാം. യൂഷ്വലി ചെയ്യുന്ന ബ്ലഡ് റൂട്ടീൻ എക്സാമിനേഷനിലുള്ള ടെസ്റ്റുകളൊക്കെ ഹെപ്പാരിൻ സോറി ഇ ഡി ടി ആണ് ചെയ്യുന്നത്. പിന്നെ സിട്രേറ്റില് ട്രൈ സോഡിയം സിട്രേറ്റ് ഉണ്ട്, അത് വെച്ച് ചെയ്യാവുന്ന ടെസ്റ്റുകൾ ഇ എസ് ആർ അല്ലെങ്കിൽ കോയഗുലേഷൻ ടെസ്റ്റ് ആണ്. ഡബിൾ ഓക്സിലേറ്റ് അല്ലെങ്കിൽ വിൻഡ്രോപ്സ് മിക്സ്ചർ. ഡബിൾ ഓക്സിലേറ്റ് എന്ന് പറയുമ്പോൾ അമോണിയം ഓക്സിലേറ്റും പൊട്ടാഷ്യം ഓക്സിലേഷൻ്റെ കോമ്പിനേഷൻ ആണ്. അത് വെച്ചിട്ട് ബ്ലഡ് റൂട്ടീൻ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റും. ഹെപ്പാരിൻ, ഹെപ്പാരിൻ നമ്മൾ ഓസ്മോട്ടിക് പ്രചരിപ്പിക്കാണ് ചെയ്യുന്നത്. ഇത്രയാണ് ആന്റികോയഗുലൻസ്. മോർഫോളജിയിൽ അല്ലെങ്കിൽ ബ്ലഡിന്റെ വരുന്ന വേരിയേഷൻ, സ്റ്റോർ ചെയ്യുമ്പോൾ വരുന്ന വേരിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. റെഡ് ബ്ലഡ് സെല്ലിനാണെങ്കിൽ കുറെ ഡ്യൂറേഷൻ വെക്കുമ്പോൾ അത് സ്വെല്ലിംഗ് വരാം. അപ്പോ അത് മൈക്രോസ്കോപ്പിന് അടിയിൽ നോക്കുമ്പോൾ ക്രിനേഷൻ പോലെയുള്ള ചേഞ്ചസ് കാണാം. അല്ല ബ്ലഡ് ടെസ്റ്റുകൾ പി സി വി എം സി വി ഒക്കെ ഇൻക്രീസ്ഡ് ആവാം, ഓസ്മോട്ടിക് ഫ്രിജിലിറ്റി കുറയാം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കുകയാണെങ്കിൽ വിത്തിൻ 2 hours ചെയ്തില്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കുറവായിട്ടാണ് കാണിക്കുള്ളൂ. റെറ്റിക്കുലോസൈറ്റ് അല്ലെങ്കിൽ ഏർലി റെഡ് ബ്ലഡ് സെല്ലിന്റെ കൗണ്ട് നോക്കുമ്പോൾ വിത്തിൻ 24 hours അല്ലെങ്കിൽ വിത്തിൻ എ ഡേ നോക്കിയില്ലെങ്കിൽ അതും കുറവായിട്ട് കാണിക്കും, അല്ലെങ്കിൽ വേരിയേഷൻ കാണിക്കും. അതേപോലെ തന്നെ കൊയാഗുലേഷൻ ടൈംസും ലോങ് കൂടുതൽ നേരമുള്ളതായിട്ട് കാണിക്കാൻ പറ്റും. യു സ്റ്റോർ ദി ബ്ലഡ് ഫോർ ലോങ് ആട്ടെ. കൗണ്ട്സ് ഒക്കെ റിലേറ്റീവ്ലി 4 degrees Celsius അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിന്റെ ഡോറിൽ വെക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കും. അപ് ടു 1 day ഒക്കെ എത്തുന്ന ഡേ തന്നെ ബ്ലഡ് സാമ്പിൾ മാക്സിമം നമ്മൾ നോക്കണം. 2 to 3 days കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് സെല്ലൊക്കെ പൊട്ടി ഡിസിൻറ്റഗ്രേറ്റ് ആവും. അത് മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ ഏത് സെല്ലാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്
രൂപം മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ വേരിയാവും. ബ്ലഡ് സെല്ലിൽ ഐസ് പൊട്ടി വരുമ്പോൾ അതിനകത്തുള്ള കണ്ടൻസ് ഒക്കെ റിലീസ് ആവും. സോ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളുടെ വാല്യൂസും വ്യത്യാസം വരും. ഇതാണ് ഹൈപ്പോക്സിയറിന്റെ പിക്ചർ നമ്മൾ പറഞ്ഞത്. ആർബിസിക്ക് സ്വെല്ലിങ്ങും ക്രിനേഷനും ഒക്കെ വന്നു. ഡബ്ല്യു ബി സി ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നാശമായി പോയി. ഈ ടെസ്റ്റുകളൊക്കെ ഇപ്പൊ പ്ലേറ്റ്ലറ്റ് കൗണ്ടും ക്ലോത്ത് റൂമിൻ ടൈമും പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ ഒക്കെ ബ്ലഡ് സാമ്പിൾ എടുത്ത് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്തിരിക്കണം. ഇ എസ് ആർ ആണെങ്കിൽ വിത്തിൻ 3 അവർ തന്നെ ചെയ്തിരിക്കണം. ആർ ബി സി കൗണ്ട്, ഹീമോഗ്ലോബിൻ, ടി സി വി, ഡബ്ല്യു ബി സി കൗണ്ട്, റെറ്റിക്ലോസൈറ്റ് കൗണ്ട് തുടങ്ങിയ കൗണ്ട്സ് ഒക്കെ വിത്തിൻ 24 അവർ തന്നെ ചെയ്തിരിക്കണം. ആൻഡ് ഈ പറഞ്ഞ ഇ ബി ടിയിൽ കാണുന്ന ചേഞ്ചസ് ആണ് നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ തന്നെ ടി സി വി കുറയാം, മീൻ കോർപ്പസ്കുലർ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കൂടാം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുതലായിട്ട് കാണിക്കാം, ഡബ്ല്യു ബി സി കൗണ്ട് സ്റ്റോറേജും കൂടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറവായിട്ട് കാണിക്കാം ബിക്കോസ് ഓഫ് അഗ്ലൂട്ടിനേഷൻ. പിന്നെ ആർ ബി സിന്റെ ക്രിനേഷൻ ഒക്കെ വരാൻ പറ്റും. ആർ ബി സിക്ക് അകത്ത് കാണുന്ന ബേസോഫിലിക് സ്ലിപ്പിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ചിലപ്പോൾ കാണിക്കാൻ പറ്റാതെ ആവും. ഹെപ്പാരൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയ സാമ്പിൾ അല്ല, ഗ്ലൂക്കോസൈറ്റ്സ് ക്ലംബിംഗ് വരും. ഇത്രയാണ് ബേസിക് ബ്ലഡ് കളക്ഷനും അതേപോലെ തന്നെ ബ്ലഡ് കളക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റികോയഗുലൻസും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പെരിഫറൽ സ്മിയർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ ഒരു ഫസ്റ്റ് ടെസ്റ്റ് ബ്ലഡ് എന്ന് ചെയ്യുന്നത് പെരിഫറൽ സ്മിയർ. പാത്തോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഹെമറ്റോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് എക്സാമിനേഷൻ ടെസ്റ്റാണ് പെരിഫറൽ സ്മിയർ. പെരിഫറൽ സ്മിയറിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ലാബ് ടെക്നീഷ്യൻസ് ആണ്. ഏറ്റവും നല്ല സ്മിയർ വരച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് അത് പഠിക്കാനും അതിലെ സെല്ലുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുള്ളൂ. സോ ഹൗ ടു പ്രിപ്പയർ എ ഗുഡ് സ്മിയർ ആൻഡ് എന്തൊക്കെയാണ് ഗുഡ് സ്മിയറിന്റെ ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് അതിനെ എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഏതൊക്കെ സെല്ലുകളാണ് നമുക്ക് ബേസിക് ആയിട്ട് കാണുന്നത് എന്നെങ്ങനെയൊക്കെ മനസ്സിലാക്കാം, ഇത്രയും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഹോപ്പ് ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ വിൽ കണ്ടിന്യൂ ഇത് നെക്സ്റ്റ് ക്ലാസ് വിത്ത് പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ. Thank you, ma'am.